ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന്റെ കരട് അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ കത്തിനെ തുടർന്ന് വിളിച്ചു ചേർത്ത പ്രത്യേക കൌൺസിൽ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു നിലവിലെ സ്കീം പിരിച്ചുവിടുകയും കരട് അംഗീകരിക്കുകയും വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ കരട് അംഗീകരിക്കാതെയുള്ള സ്കീം റദ്ദു ചെയ്യാൻ സാധിക്കുകയില്ലെന്നും കരട് അവതരിപ്പിക്കുന്നതോടെ പഴയ സ്കീം ഇല്ലാതാവുമെന്നും ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ അഭിപ്രായപ്പെട്ടു പാർലമെന്ററി പാർട്ടി ലീഡർ കൌൺസിലിൽ റോഡിനെക്കുറിച്ച് പ്ലാനിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതെല്ലാം ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനം എടുത്താൽ മതിയെന്ന് എല്ലാ കൌൺസിലർമാരും അഭിപ്രായപ്പെട്ടു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൌൺസിൽ വിളിച്ചു ചേർത്ത് ഭേദഗതികളും മറ്റും ചർച്ച ചെയ്ത് കരട് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം അംഗീകരിക്കാതായതോടെ കൌൺസിൽ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു കൌൺസിൽ യോഗത്തിൽ ഭരണകക്ഷി ഉപനേതാവ് ജി ജൻ വൈസ് ചെയർമാൻ വിൻസെന്റ് പാണാട്ടപറമ്പിൻ വിമർശിക്കുകയും ചെയ്തു ബിജെപി അംഗം കെ എം ഹരിനാരായണനും നിലവിലെ സ്കീം റദ്ദു ചെയ്തുകൊണ്ട് പുതിയ കരട് അവതരിപ്പിക്കണമെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ടെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു വളരെ പ്രാധാന്യമുള്ള കൌൺസിൽ യോഗമാണെങ്കിലും ഇടതുമുന്നണിയിലെ ലൈജി തോമസും മോളി പോൾസനും യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതും ചർച്ചയായി